ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുറിയിലെത്തിയ മീനാക്ഷി വളരെ ദേഷ്യത്തോടെ കാർത്തിയോട് സംസാരിക്കുകയാണ്. ഭാര്യയോടുള്ള കടമ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ കാർത്തി മുന്നിൽ നിന്ന് പതറുകയാണ്. എന്താണ് ഞാൻ ചെയ്യാനുള്ളത് എന്ന് കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു, എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം സ്നേഹത്തോടെ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടോ? ഒരു ഫിലിം കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഒരു പർച്ചേസിംഗ് നടത്തിയിട്ടുണ്ടോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കാർത്തി പറയുന്നു, ഓ, അപ്പോൾ അതാണ് കാര്യം. പ്രണയം തോന്നണമെങ്കിൽ ഇതും വലിയ കാര്യം തന്നെയാണെന്ന് മീനാക്ഷി പറയുന്നു. ദാ ഇന്ന് മുതൽ പ്രണയം പെരുമഴയായി പെയ്യാൻ തുടങ്ങുകയാണ്. എൻ്റെ മീനാക്ഷി എന്താഗ്രഹിക്കുന്നോ അത് ഞാൻ നടത്തിത്തരുമെന്ന് കാർത്തി പറയുന്നുണ്ട്. അതും വളരെ സ്നേഹത്തോടെ പറയുന്നു. ഗണിച്ചെടുക്കാനേ ഞാൻ ജോത്സ്യനൊന്നും അല്ല, എല്ലാം തുറന്നു പറയണം. ഇന്ന് നമ്മൾ പുറത്തു പോകുന്നു. ഭാര്യയുടെ വിശ്വസ്തതയും സ്നേഹവും പുലർത്തുന്ന ഒരു ഭർത്താവായിട്ട് ഞാൻ മാറാൻ പോവുകയാണ്. ഇനി മുതൽ നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രം, ഞാനും നീയും എന്നൊക്കെ കാർത്തി വീണ്ടും ഒരു റൊമാൻസോടെയൊക്കെയാണ് മീനാക്ഷിയോട് സംസാരിക്കുന്നത്. എന്നിട്ട് മീനാക്ഷിയെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കുഞ്ഞു കരയുന്നു. കാർത്തിയുടെ മുഖമങ്ങ് വല്ലാണ്ടായത് കണ്ട് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മീനാക്ഷി. ഈ എ സി പി എന്താ ഒരുങ്ങി വരാത്തത് എന്ന് മീനാക്ഷി ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് മീനാക്ഷി എ സി പി അവിടേക്ക് ഒരുങ്ങി വന്നിരിക്കുന്നത്. ഞാനേ ഇന്ന് ഡ്യൂട്ടിയിലല്ല, ലീവാണ്. പക്ഷേ ഈ യൂണിഫോം ഇടാൻ പറഞ്ഞു, ഞാൻ ഇട്ടു. മീനാക്ഷി പറയുന്നു, ഞാൻ ഈ യൂണിഫോം ഇടാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയോ? പബ്ലിക്ക് കാണുക ഒരു പോലീസ് ഓഫീസറിൻ്റെ ഭാര്യയായിട്ട് എനിക്കൊന്ന് വ്യസനം, അതിനാണ്. അമ്പടി, അത് കൊള്ളാലോ എന്ന് കാർത്തിയും. എനിക്കിതൊരു അഭിമാനമല്ലേ എന്ന് മീനാക്ഷി. എന്തോ ആവട്ടെ, പെണ്ണെ കെട്ടിപ്പോയാൽ ഇതെല്ലാം അനുഭവിക്കണ്ടേ എന്ന് കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി ചോദിക്കുന്നു, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന്? അത് പിന്നെ പറയാനുണ്ടോ? സൂപ്പർ. മീനാക്ഷി കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് കാർത്തി. പിന്നെ വേണ്ടേ, നമ്മൾ മൂന്നുപേരും അടങ്ങുന്നതല്ലേ നമ്മുടെ ലോകമെന്ന് മീനാക്ഷി. മീനാക്ഷി, അത് വേണ്ട, നമ്മൾ സിനിമ തിയേറ്ററിൽ മുകളിലൊക്കെ പോവില്ലേ? കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കുറവാണ്, വല്ല വൈറസും കയറി പിടിച്ചാലോ? പ്ലീസ് മീനാക്ഷി, കുഞ്ഞിനെ ദേവമ്മയുടെ കയ്യിൽ കൊടുക്ക്, ഇന്ന് അമ്മ നോക്കിക്കോളും, ഇന്ന് നമുക്ക് പോയിട്ട് വരാം എന്ന് കാർത്തി പറഞ്ഞപ്പോൾ വിഷമത്തോടെ മൂളുകയാണ് മീനാക്ഷി. എന്നിട്ട് മീനാക്ഷി അകത്തേക്ക് കുഞ്ഞുമായി പോകുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഔട്ടിങ്ങിന് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. പോലീസ് വാഹനത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മീനാക്ഷി പറയുന്നു, ഏയ് നിക്കി നിക്കി, നമുക്ക് നമ്മുടെ കാറിൽ പോയാൽ മതിയെന്ന്. അപ്പോൾ ഈ കാറോ എന്ന് കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു, അത് നമുക്ക് എസ്കോർട്ട് വരട്ടെ. ഓ, പോലീസ് ഓഫീസറുടെ ഭാര്യയുടെ അഭിമാനം അല്ലേ? അതൊന്നും നടക്കില്ല കേട്ടോ, സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് കാർത്തി. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചയക്കാം, എന്തായാലും തൽക്കാലം പിറകെ വരും, നമ്മൾ പോകുന്ന വഴിയാണ് ഈ വാഹനം പോകേണ്ടത് എന്ന് കാർത്തി പറയുന്നു. അങ്ങനെ അവരുടെ കാറിൽ കയറുകയാണ്. ഇതേ സമയം പെട്രോൾ പമ്പിൽ ഒരു വലിയ തട്ടിപ്പ് തന്നെ നടക്കുകയാണ്. മാനേജർ അവിടുത്തെ കുറച്ച് പണവുമായി പോകാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേര് വന്ന് തോക്കു ചൂണ്ടി അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് പോലീസ് എസ് ഇ പി കാർത്തിക് തന്നെ അവിടേക്ക് വന്നത്. അവരുടെ കാറിലാണ് ഇവർ വന്ന് പെട്ടിരിക്കുന്നത്. എന്താണെന്ന് കാർത്തി ചോദിച്ചപ്പോൾ, സാറേ, എൻ്റെ ബാഗാണ് അവർ കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പെട്ടെന്ന് അവരുടെ പിന്നാലെ പോവുകയാണ് കാർത്തി. ഇതേ സമയം കൊണ്ട് അവർ രണ്ടുപേരും അവരുടെ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയാണ്. കാർത്തിയാണെങ്കിൽ അവരുടെ പിന്നാലെയുണ്ട്. വളരെ ദേഷ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കാർത്തി. ഇടയ്ക്കിടയ്ക്ക് ഒരു ഭയത്തോടെ തന്നെ മീനാക്ഷി കാർത്തിയെ നോക്കുന്നുണ്ട്. എന്നാൽ പിറകെ വന്ന് അവരുടെ വണ്ടിക്ക് കുറുകെ നിർത്തി എ സി പി അവരെ പിടികൂടുകയാണ്. പോലീസ് രക്ഷപ്പെടാമെന്ന് പറഞ്ഞവർ രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരെയും അടിച്ചൊതുക്കുകയാണ് കാർത്തി. അതിനിടയിൽ ഒരാൾ വന്ന് എ സി പിയുടെ കഴുത്തിന് പിടിച്ചു. എ സി പി എന്ന് പറഞ്ഞ് പേടിയോടെ മീനാക്ഷി നിൽക്കുമ്പോൾ അയാളെ വീണ്ടും അടിച്ചിടുകയാണ് കാർത്തി. രണ്ടുപേരെയും അടിച്ചൊതുക്കുന്നു. എന്നാൽ പണമടങ്ങിയ ബാഗ് ഇതുവരെ കാർത്തിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പരമാവധി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് രണ്ടുപേരും. പോലീസ് ജീപ്പും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുമിച്ച് രണ്ടുപേരെയും പിടികൂടി വെച്ചിരിക്കുകയാണ് കാർത്തി. പോലീസ് ജീപ്പ് ആ സമയം തന്നെ അവിടെ എത്തുകയും ചെയ്തു. ആ ബാഗ് കാർത്തി വാങ്ങി. പോലീസ് രണ്ടുപേരെയും ജീപ്പിലേക്ക് കയറ്റുന്നു. പണം നഷ്ടപ്പെട്ട ആൾ അവിടേക്ക് ഓടി വരികയും കാർത്തി അവർക്ക് പണം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറേ, കൃത്യസമയത്ത് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ പണം തിരിച്ചു കിട്ടിയതെന്ന് അയാൾ പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ ചെയ്തത് എൻ്റെ ഡ്യൂട്ടിയാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് മീഡിയക്കാരും എത്തി. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കാർത്തിയോട് ഇപ്പോൾ ചോദിക്കുകയാണ്. ഇതിനുള്ള ധൈര്യം സാറിന് എങ്ങനെയുണ്ടായെന്ന് അവർ ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നു, ഇതെന്തൊരു ചോദ്യം? ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു എ സി പി ആണ്. എനിക്ക് ഇതുപോലെയുള്ള മോഷണ ശ്രമമൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കില്ല. സാറിൻ്റെ ധീരതയെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. സാറിനെ പോലെ ആത്മാർത്ഥതയുള്ള പോലീസ് ഓഫീസറാണ് ഈ സേനയ്ക്ക് ആവശ്യം. ഞാൻ ചെയ്തത് അത്ര വലിയ കാര്യമായിട്ട് താങ്കൾ കാണണ്ട.
ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഈ സീനിയറുള്ള ആരും ഇതിൽ ഇടപെടും എന്നെ കാർത്തി പറയുന്നു. ഇതാരാണെന്ന് മീഡിയക്കാരെ ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു, ഷീസ് മൈ വൈഫ് മീനാക്ഷി. ഹസ്ബൻഡിന്റെ ഈ ധീരതയെക്കുറിച്ച് മീനാക്ഷിക്ക് എന്താണ് പറയാനുള്ളതെന്ന് മീനാക്ഷിയോട് ചോദിക്കുകയാണ് അവർ. മീനാക്ഷി പറയുന്നു, പബ്ലിക്കിന്റെ മുന്നിൽ ഷൈൻ ചെയ്ത് കയ്യടി നേടാനല്ലോ എന്റെ ഹസ്ബൻഡ് ധീരത കാട്ടിയത്. അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമയല്ലേ? പിന്നെ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് അഭിമാനമാണ്. എനിക്ക് കിട്ടിയ എന്റെ ജന്മപുണ്യമാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി വാർത്ത കാണുകയാണ് ഇപ്പോൾ എല്ലാവരും. രാജലക്ഷ്മിയും കൈമളും സാവിത്രിയും നന്ദിനിയും ഇവർ കാണുന്നുണ്ട്. കൂടെ രാമനുമുണ്ട്. കാർത്തിയുടെ വീരശൂര പരാക്രമത്തിനെ കുറിച്ചാണ് ഈ വാർത്തയിൽ വായിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. ഒരു വൻ കവർച്ചാ സംഘത്തിനെയാണ് കാർത്തി ഒറ്റയ്ക്ക് കാർത്തി ഒറ്റയ്ക്ക് നേരിട്ടത്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഈ സംഭവം അദ്ദേഹത്തിന്റെ ധീരത പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ അഭിമാനമാണ്. പോലീസ് നേരിട്ട് വിളിച്ച് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. കാർത്തി സംസാരിക്കുന്നതും കൂടെ മീനാക്ഷി നിൽക്കുന്നതും TVയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും അത് സന്തോഷത്തോടെ കണ്ടിരിക്കുമ്പോൾ സാവിത്രിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ദേ മീനാക്ഷിയും സൂപ്പർ സ്റ്റാർ ആയെന്ന് സാവിത്രി പറയുന്നു. എന്റെ കൊച്ചുമോന്റെ ധൈര്യം കണ്ടില്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല ഈ ചെമ്പകമംഗലത്തിനും അഭിമാനമാണ്. ഇതിനാണ് വളർത്തുഗുണം എന്ന് പറയുന്നത് എന്നൊക്കെ രാജലക്ഷ്മി പറയുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു. അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. വരുന്നത് മറ്റാരുമല്ല, കാർത്തിയും മീനാക്ഷിയും തന്നെ. അവർ വരുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ദേ വന്നല്ലോ നായകനും നായികയും എന്ന് നന്ദിനിയും പറയുന്നു. ഒരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് കാർത്തി വരുന്നത്. മീനാക്ഷി ആദ്യം തന്നെ അവിടേക്ക് കയറുമെന്ന് അമ്മയെന്ന് പറഞ്ഞ് നന്ദിനിയെ കെട്ടിപ്പിടിക്കുന്നു. പൂച്ചത്തോടെ നോക്കുകയാണ് സാവിത്രിയും. ACP അതിനുശേഷം റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഈ വരുന്നതൊക്കെ അഭിനന്ദനങ്ങളാണെന്ന് പറയുന്നു. മോനെ എന്ന് പറഞ്ഞ് മുത്തശ്ശി കാർത്തിക്ക് ഒരു ചുംബനം കൊടുക്കുന്നുണ്ട്. നീ ഞങ്ങളുടെ അഭിമാനമാണ് മോനെ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, മീനാക്ഷി കൂടെ ഉള്ളപ്പോൾ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ കൊള്ളക്കാരെ നേരിടാൻ? കാർത്തി പറയുന്നു, മീനാക്ഷി കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അവരെ നേരിട്ടതെന്ന്. വീണ്ടും സാവിത്രിക്ക് പുച്ഛം. ഇവളെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണെന്നും കാർത്തി പറയുന്നു. ഇത് കേട്ട് ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കുന്നു. ഇതേ കാര്യം തന്നെ ചാനലിൽ TVയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വൈശാഖിന്റെ കുടുംബം. അത് കണ്ടിരുന്ന പണിക്കർ പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും ഇവൻ പുലിയാണ് കേട്ടോ. എന്നാൽ ഇത് കേട്ട് താരക പണിക്കർ പറയുന്നു, പിന്നെ എലിയ, ഇതൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന ട്രെയിനിങ് ആണ്. ഏത് പോലീസും ഇതുപോലെ കള്ളനെ പിടിക്കും. ഇങ്ങേരെ അവനെ പുകഴ്ത്താനിരിക്കുന്നു. കാർത്തിയെ പുകഴ്ത്തി പറയുന്നതൊന്നും ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പണിക്കർ പറയുന്നു, ഉടൻ തന്നെ പ്രൊമോഷൻ ഉണ്ടാകും. ചിലപ്പോൾ ഒറ്റയടിക്ക് അവനെ IG വരെയാക്കും. ഒന്ന് പോടോ, ഇങ്ങേരുടെ ഒരു തള്ളു വർത്തമാനം ഒന്ന് മിണ്ടാതിരിക്കടോ എന്നൊക്കെ താരക പറയുന്നുണ്ട്. എന്നാൽ മൈഥിലിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. മീനാക്ഷി സംസാരിക്കുന്നതും ഇവർ കാണുന്നു. മീനാക്ഷി സംസാരിക്കുന്ന കേട്ട് താരക പറയുന്നു, ഓ, അവളും ഞെളിഞ്ഞുവന്ന് ആളായി. പിന്നെ ഭർത്താവ് ഇങ്ങനെയൊരു വലിയ കാര്യം ചെയ്താൽ ഭാര്യയ്ക്ക് അത് വലിയൊരു അഭിമാനമല്ലേ താരകേ എന്ന് പണിക്കർ. ഇത് അവൻ മനഃപൂർവ്വം നടത്തിയ ഒരു ഡ്രാമയാണ്. അവന്റെ ഭാര്യയെ ഞാനിങ്ങ് കൊണ്ടുപോയില്ലേ, അതിന്റെ നാണക്കേട് മാറ്റാൻ നടത്തിയ നാടകമാണെന്ന് വൈശാഖ് പറയുന്നു. എന്റെ മകൻ പറഞ്ഞതാണ് അതിന് ശരി. ഈ കാർത്തി എന്ന് പറയുന്നവനെ ഒരു കൊഞ്ഞാണനാണ്. അല്ലെങ്കിൽ ഭാര്യ ഇട്ടിട്ട് അവന്റെ പാട്ടിന് പോവോ? ഇത് കേട്ട് മൈഥിലി ദേഷ്യത്തോടെ പറയുന്നു, കാർത്തി അങ്ങനെയൊന്നും കാട്ടുന്ന ആളല്ല. അവൻ വളരെ ഡെഡിക്കേറ്റഡ് ആയ ഒരു പോലീസ് ഓഫീസറാണ്. വൈശാഖ് ദേഷ്യത്തോടെ മൈഥിലിയോട് പറയുന്നു, എന്നെ നിനക്ക് എങ്ങനെ അറിയാടി? അവന്റെ കൂടെ ജീവിച്ചവളല്ലേ ഞാനെന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് വീണ്ടും പറയുന്നുണ്ട്, അവന്റെ കൂടെയുള്ള ജീവിതം അത്ര നന്നായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ എന്റെ കൂടെ പോന്നത്? പണിക്കർ പറയുന്നു, വിനാശകാലയ വിപരീത ബുദ്ധി. ഇത് കേട്ട് താരക ദേഷ്യത്തോടെ പണിക്കരോട് പറയുന്നു, ദേ ആ പഴയ താരക പണിക്കറിന്റെ സ്വഭാവം എന്നെ കൊണ്ട് എടുപ്പിക്കരുത്, പറഞ്ഞേക്കാം, ഞാൻ തീയാട്ട് നടത്തിക്കളയും, ഓർമ്മിച്ചോ? വൈശാഖ് വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു, ആ കാർത്തി ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിനക്ക് എന്തിനാണ് ഈ ദേഷ്യം തോന്നുന്നത്? ഒരിക്കൽ ഞാൻ സ്നേഹിച്ചിരുന്ന ആളാണ് കാർത്തി. അയാളെക്കുറിച്ച് അപവാദം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു, നിന്റെ ഇഷ്ടം നോക്കിയല്ല ഞാൻ ജീവിക്കുന്നതെന്ന്. എന്നാൽ മൈഥിലിയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. എനിക്കത് മനസ്സിലായത് വളരെ വൈകിയാണ്. നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നു എന്നല്ലേ നീ പറഞ്ഞതിനർത്ഥം? എന്തായാലും കാർത്തിയെ ഞാൻ വെറുക്കുന്നില്ല എന്ന് മൈഥിലി പറഞ്ഞത് മൈഥിലിയുടെ ചെകിട്ടത്തടിക്കുകയാണ് വൈശാഖ്. ആ അടി മൈഥിലി ഒട്ടും പ്രതീക്ഷിതായിരുന്നില്ല. എന്റെ കൂടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കണം, എന്നെ മാത്രം. മനസ്സിലായോടെ എന്ന് വൈശാഖ് ദേഷ്യത്തോടെ മൈഥിലിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. താരക പറയുന്നു, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മകന് സ്വസ്ഥതയും സമാധാനവും കൊടുത്തില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ടങ്ങ് പൊരിക്കും. കേട്ടോടി അഴകിയല്ലേ. ഇത്രയും പറഞ്ഞ് താരകയും അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയുകയാണ് മൈഥിലി. ശേഷം കാണിക്കുന്നത് കാർത്തിക്ക് വീണ്ടും വീണ്ടും ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ സന്തോഷത്തോടെ കാർത്തി മറുപടിയും പറയുന്നുണ്ട്. കാർത്തി ഫോണിൽ സംസാരിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കൺഗ്രാജുലേഷൻസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. വളരെ റൂം നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. ബലൂണൊക്കെ ആയിട്ട്
ഒരുപാടങ്ങ് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഷെൽഫിന്റെ മുകളിൽ ഇരിക്കുകയാണ് മീനാക്ഷി. അവിടെ ഇരുന്നു കൊണ്ട് സ്വരം മാറ്റി പറയുന്നു, കൺഗ്രാജുലേഷൻസ് എ സി പി എന്ന്. എന്നാൽ അവിടേക്ക് കാർത്തി നോക്കിയിട്ട് മീനാക്ഷിയെ കാണുന്നതുമില്ല. മുകളിൽ ഇരുന്ന് ചിരിക്കുകയാണ് മീനാക്ഷി. കുഞ്ഞാണെങ്കിൽ തൊട്ടിലിൽ കിടക്കുന്നു. മീനാക്ഷി, നീ ഇത് എവിടെയാണെന്ന് കാർത്തി ചോദിക്കുന്നു. ഞാനിപ്പോ ഭൂമിയിലുമില്ല ആകാശത്തിലുമില്ല എന്ന് മീനാക്ഷി പറയുന്നു. പിന്നെ എവിടെ, എയറിലാണോ എന്ന് കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറയുന്നു, കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിക്കേ. അങ്ങനെ കാർത്തി അവിടെയൊക്കെ നോക്കുന്നുണ്ട്. അവരുടെ മുറി മാത്രമാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കട്ടിലിനടിയിലും ബാത്റൂമിലുമൊക്കെ മീനാക്ഷിയെ നോക്കുകയാണ് കാർത്തി. അവിടെയെങ്ങും മീനാക്ഷിയെ കാണുന്നില്ല. ഇതെല്ലാം ഷെൽഫിന്റെ മുകളിൽ നിന്ന് മീനാക്ഷി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതും ചിരിച്ചുകൊണ്ട്. പിന്നെ മീനാക്ഷി ചിരിക്കുന്നത് കണ്ട് കാർത്തി അങ്ങോട്ടേക്ക് നോക്കുന്നു. അങ്ങനെ കണ്ടുപിടിക്കുകയാണ് കാർത്തി മീനാക്ഷിയെ. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.